അങ്ങനെ നവംബർ 5-ാം തീയതി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലുവിൻ്റെ IPO സംബന്ധിച്ചിടത്തോളം ഇന്ന്, അതായത് നവംബർ 5-ാം തീയതി ആയിരുന്നു അവസാന ദിവസം, അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസാന ദിവസം. നാളെ നവംബർ 6-ാം തീയതി നമുക്കറിയാം എത്രയായിരിക്കും അതിൻ്റെ പ്രൈസ് എന്ന്. അത് ഔപചാരികമായി ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിക്കും എന്ന് തന്നെ എന്ന് കരുതി തന്നെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണെങ്കിലും ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1.94 ദിർഹംസ് മുതൽ 2.04 ദിർഹംസ് അതിനുള്ളിലായിരിക്കും ഒരു ഓഹരിയുടെ വില എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും അത് എന്തായിരിക്കും കൃത്യമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. ഇനിയും ലുലുവിൻ്റെ ഓഹരികൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ADX പോയിട്ട് നിൻ നമ്പർ എടുക്കാം. അതിനുശേഷം നവംബർ 14-ാം തീയതി വീണ്ടും ഇത് വാങ്ങിക്കാം. അപ്പോൾ അന്നത്തെ വില എന്താണോ ആ വിലയ്ക്കനുസരിച്ച് വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം. ലുലുവിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് 50 ഇയേഴ്സ് ജേണിയാണ് ലുലുവിൻ്റെ. അബുദാബിയിൽ നിന്ന് ആരംഭിച്ച് NRGCCയിലെ നമ്പർ 1 പാൻ GCC റീറ്റെയിലറായി വളർന്ന ഒരു കമ്പനിയാണ് ലുലു. ഒരു ഏതൊരു കമ്പനിയുടെയും ഒരു സർട്ടൻ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം, ലോകത്തിലെ എല്ലാ കമ്പനികളും ഒരു സർട്ടൻ സ്റ്റേജ് എത്തുമ്പോൾ ഓരോരുത്തർക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ ബെനിഫിറ്റുകളും അതാത് രാജ്യങ്ങളിലെ ആളുകളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് എല്ലാ കമ്പനികളുടെയും ഒരു മോട്ടോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ലുലുവും ഒരു സെറ്റൻ സ്റ്റേജ് എത്തിയപ്പോൾ നമ്മൾ GCCയിൽ ഞങ്ങളുടെ 25% ഡിസ്ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് GCCയിലുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള ഏതൊരു ചാലക ശക്തിയും ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടുത്തെ അതിനുള്ളൊരു റെഗുലേറ്ററി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് അതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് ഒരു സബ്സ്ക്രിപ്ഷൻ വരുന്നതനുസരിച്ച് അതിൻ്റെ ഒരു X% മാത്രമായിരിക്കും ഓരോരുത്തർക്കും ഇതിൻ്റെ അലൊക്കേഷൻ നടക്കുന്നത്. അതിൽ ഞങ്ങൾക്കോ മറ്റാൾക്കോ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റാണ് GCC. ആ കോമ്പറ്റിറ്റീവ് മാർക്കറ്റിൽ ഏറ്റവും നല്ല പ്രൈസും ഏറ്റവും നല്ല ക്വാളിറ്റിയും ഞങ്ങൾ കസ്റ്റമേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് മോർ ദാൻ 19 കൺട്രീസിൽ ഞങ്ങളുടെ ഓപ്പറേഷൻ ഓഫീസസ് ഉണ്ട്. ഈ 19 കൺട്രീസിൻ്റെ ഓപ്പറേഷൻ ഓഫീസസ് ഞങ്ങൾ ഐദർ ഡയറക്റ്റ് ഫ്രം ദ ഫാം ഓർ ദ ഫാക്ടറി ഡയറക്റ്റ്ലി ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുവന്ന് ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല പ്രൈസിന് ഞങ്ങൾ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടരും. അത് ഇനിയും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 19 രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഓൺ സോഴ്സിംഗ് ഓഫീസസ് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 82 രാജ്യങ്ങളിൽ നിന്ന് മോർ ദാൻ 82 കൺട്രീസിൽ ഞങ്ങൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാത് ഓരോ രാജ്യങ്ങളിലും ഓരോ സീസണുകൾ അവസാനിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലെ സീസൺ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് 365 ഡേയ്സിലും ഞങ്ങൾ സാധനങ്ങൾ ഞങ്ങളുടെ ഔട്ട്ലെറ്റുകൾ അവൈലബിൾ ആയിരിക്കുമെന്ന് തന്നെ പറയാൻ കാരണം. അത് ഞങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് സ്ട്രെങ്ത്താണ് ഞങ്ങളുടെ സോഴ്സിംഗ് ഓഫീസസ്. അത് നിങ്ങൾക്കറിയാം, കൊറോണ സമയത്ത് ഞങ്ങൾ 100% ഞങ്ങളുടെ ഷെൽഫ്സ് ഫുള്ളായിരുന്നു. പ്രൈസസ് ഞങ്ങൾ ഫുഡ് സെക്യൂരിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു NRGCC. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷെൽഫിൽ ഉള്ള സാധനങ്ങൾ ഒരു പൈസ പോലും അന്ന് വില കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനും ഗവൺമെൻറ്റിനും എല്ലാവർക്കും ഞങ്ങളുടെ പേരിലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങളുടെ ലോജിസ്റ്റിക്കും അത് സപ്പോർട്ട് ചെയ്യുന്ന ലോജിസ്റ്റിക് സെൻറ്റേഴ്സും ഞങ്ങളുടെ സോഴ്സിംഗ് ഓഫീസസുമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യും, ഇനിയും ഫ്യൂച്ചറിലോട്ട് പോകും. ഇനിയും ഞങ്ങൾ ഈ GCCയിലെ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സുകൾ ഇപ്പോൾ 240 ഔട്ട്ലെറ്റുകളുമാണ് ഞങ്ങൾക്കുള്ളത്. ഇനിയും ഒരു 300 ഔട്ട്ലെറ്റ്സ് ഇൻ കമ്മിങ് 5 ഇയേഴ്സിൽ ആകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഫ്യൂച്ചറിലായി കൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യും, ഇനിയും നല്ല പ്രൈസിന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. താങ്ക് യു വെരി മച്ച്. മിസ്റ്റർ അഷ്റഫ് അലി ഈ പറഞ്ഞതുപോലെ 100 കണക്കിന് ഔട്ട്ലെറ്റുകളുമായി ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലും GCCയിലുമൊക്കെ 100 കണക്കിന് ഔട്ട്ലെറ്റുകളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്.